ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ചില മനുഷ്യർ, അവർ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവരാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വനിതയാണ് ഇന്ന് ഷീടോക്സിൽ നമ്മളോടൊപ്പം ചേരുന്നത്. കോവിഡ് കാലത്താണ് നമ്മൾ ഡോക്ടർ അശ്വതി സോമൻ എന്ന പേര് ഏറ്റവും കൂടുതൽ കേട്ടത്. മാസ്കും PPE കിറ്റും ഒന്നുമില്ലാതെ കിലോമീറ്ററുകൾ നടന്നും ജീപ്പിലും മറ്റും സഞ്ചരിച്ച് കാട് കയറി കാടിൻ്റെ മക്കളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു ഡോക്ടർ. ഷീടോക്സിൽ ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പം ചേരുന്നു ഡോക്ടർ അശ്വതി സോമൻ. ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ് ലൈക്ക് എനി അതർ ജോബ്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഇൻകം നമ്മൾ അതൊന്ന് ഉണ്ടാക്കണം. പക്ഷേ ടോട്ടലി മണി മൈൻഡഡ് മാത്രം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഓരോ സ്ഥലവും ഞാൻ ചൂസ് ചെയ്ത് വാങ്ങുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ ഒരു യങ് നേച്ചർ എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എനിക്ക് ചെയ്യണം. നമ്മൾ ഈ കാട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. നമ്മൾ സെയിം സ്ഥലമാണെങ്കിലും ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ ഭാവവും ഓരോ രൂപമാണ്. ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അതായത് കുറച്ച് ആൾക്കാരെ കാണാനില്ല എന്നുള്ള പ്രളയം വന്ന് ഒരു ടീം ഓഫ് ആൾക്കാരെ കാണാനില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ പോവാണോ വേണ്ടേ, പോവാതിരിക്കുകയാണോ വേണ്ടേ എന്ന് വി ഹാഡ് എ ഡൗട്ട് ദാറ്റ്. അപ്പോൾ ഒരു ആൻസറും നമുക്ക് കിട്ടിയില്ല. ചിലർ പൈസ തന്നാലേ സർജറി ചെയ്യുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ചിലർ OP ടൈമിൽ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരില്ലാന്ന് ഞാൻ പറയുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു 10% വെച്ച് പ്രോപ്പറായി വർക്ക് ചെയ്യുന്ന 90% നമ്മൾ കാണാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമില്ല. ഡോക്ടറിന് ചെറുപ്പം മുതലേ ഈ ആതുര മേഖലയോടായിരുന്നു താല്പര്യം അല്ലേ? അച്ഛനായിരുന്നു റോൾ മോഡൽ, അച്ഛനും ഡോക്ടറായിരുന്നു, അച്ഛനായിരുന്നു റോൾ മോഡൽ. അതെ. എവിടെയായിരുന്നു കുട്ടിക്കാലം, എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? ഞാൻ ബേസിക്കലി ഒറ്റപ്പാലംകാരിയാണ്, തറവാടൊക്കെ അവിടെയാണ്, വടാനംകുറിശ്ശി എന്ന് പറയും. ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കാലിക്കറ്റ്. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്. അച്ഛൻ അവിടെ തന്നെയായിരുന്നു ഡോക്ടറായിരുന്നത്, ഗവൺമെൻറ് സർവീസിലായിരുന്നു. പിന്നെ വീട്ടിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ബിസി നേച്ചറും ദ വേ മെയിൻലി പേഷ്യൻസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു വളരെ വലിയ ഫാക്ടറാണ്. കാരണം ചില സമയത്ത് ഇപ്പോൾ അച്ഛൻ ഏതെങ്കിലും ദിവസം വീട്ടിൽ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ മക്കൾ കൊണ്ടുവന്നുണ്ടാവും, ഇപ്പോൾ വലിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ട് പറയും, അയ്യോ ഒന്ന് കണ്ടാൽ മാറുമായിരുന്നു എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താ അങ്ങനെ ഒരു ഫീലിംഗ് എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ എന്നുള്ള ഒരു രീതിയിലേക്ക് ആദ്യം മുതലേ അതായിരുന്നു മനസ്സിൽ കയറിക്കൂടിയ ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഡോക്ടറായി. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ജോലിയിലേക്ക് പ്രവേശിച്ചു. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് കാണുമ്പോൾ തന്നെ അസുഖം മാറുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ, അതായിരുന്നു ഡോക്ടറിനെ സംബന്ധിച്ച് എക്സാക്ട്ലി. സി, ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ് ലൈക്ക് എനി അതർ ജോബ്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഇൻകം നമ്മൾ അതൊന്ന് ഉണ്ടാക്കണം, അതിനൊരു ഇതുമില്ല. പക്ഷേ കംപ്ലീറ്റ്ലി ടോട്ടലി മണി മൈൻഡഡ് മാത്രം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പം ഞാൻ സ്കൂളിലൊക്കെ പണ്ട് പറയുന്നത് എനിക്ക് എൻ്റെ അച്ഛനെ കിട്ടിയിട്ടേ ഇല്ല, കാണാനേ പറ്റില്ല, 9 മണിയൊക്കെ ആവും അച്ഛൻ വരാൻ എന്നൊക്കെ ഞാൻ ഐ യൂസ് ടു കംപ്ലെയിൻ ചില സമയത്ത്. പക്ഷേ ഇപ്പോൾ ഞാൻ റിട്രോസ്പെക്റ്റീവ്ലി തിങ്ക് ചെയ്യുമ്പോൾ ഹീ വാസ് ആക്ച്വലി, അമ്മ എപ്പോഴും പറയും അച്ഛൻ കുറേ പേർക്ക് ഫ്രീ കൊടുക്കുമായിരുന്നു എന്ന്. എന്നിട്ട് എപ്പോഴും എന്തിനാ ആവശ്യം, എന്തിനാ അങ്ങനെ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കും. ആ ഒരു പോയിന്റ് എന്തിനാ എന്നുള്ള എൻ്റെ ആൻസർ ഇപ്പം ഞാൻ വെൻ ഐ എം ഇൻ ഹിസ് ഷൂസ് മാത്രമാണ് എനിക്കത് മനസ്സിലാവുള്ളൂ. There are some persons നമുക്ക് കെയർ കൊടുക്കേണ്ട ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ശരിയാണ്, നമ്മൾ ജോബ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇൻകമ്മും നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടിനെയും കൂടി ബാലൻസ് ചെയ്തിട്ട് വേണം ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഓരോ സ്ഥലവും ഞാൻ ചൂസ് ചെയ്ത് വാങ്ങുന്ന സ്ഥലങ്ങളാണ് പലപ്പോഴും. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ എനിക്ക് എൻ്റെ ഒരു യങ് നേച്ചർ എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. എന്ന് വെച്ചാൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് ചിന്തിച്ച് എനിക്ക് അന്ന് അത് ചെയ്യാമായിരുന്നു ഞാൻ ആലോചിച്ചിട്ട് കാര്യമില്ല, അന്ന് എനിക്ക് ഈ ഒരു എന്താ പറയുക എനർജി ചിലപ്പോൾ ഉണ്ടാവില്ല, വി ഡോണ്ട് നോ, ലെറ്റ്സ് ഹോപ്പ് അത് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ വൈ ഡോണ്ട് ഐ ഡൂ ഇറ്റ് റൈറ്റ് നൗ എന്നുള്ള തോട്ട് എന്നാണ് ഞാനിപ്പോൾ നിലമ്പൂർക്ക് വന്നതും അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചതും ഒക്കെ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസോ, അങ്ങനെയാണ്.
കോവിഡ് സമയത്താണ് ഡോക്ടറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. കിലോമീറ്ററുകൾ നടന്നും ജീപ്പിലും ഓഫ് റോഡും ഓൺ റോഡും ഒക്കെ യാത്ര ചെയ്താണ് ആദിവാസി മേഖലയിലേക്ക് ഡോക്ടർ ചികിത്സയ്ക്കായി പോയിക്കൊണ്ടിരുന്നത്. അന്ന് പലപ്പോഴും ക്യാമ്പുകൾ, കോവിഡ് സമയത്ത് മറ്റു ക്യാമ്പുകളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടായിരുന്നു അവിടെയുള്ള പ്രവർത്തനം അല്ലേ? അതെ, ഞങ്ങളുടെ അല്ല അതിൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഗവൺമെൻറ് സർവീസിലാണ്. അപ്പോൾ അതിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ മൊബൈൽ ഡിസ്പെൻസറി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു വർക്കിംഗ് പാറ്റേൺ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്യാമ്പ്സ് വെക്കുക, നമുക്കൊരു ഒ പി സിസ്റ്റം അല്ല. അപ്പോൾ നമ്മൾ കാട്ടിൽ പോയി, ലൈക്ക് നമുക്ക് കുറേ കോളനീസ് ഉണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്ത കോളനീസ് ഉണ്ട്. അപ്പോൾ ആ കോളനീസിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി നമ്മൾ ക്യാമ്പ് വെക്കുക എന്നുള്ളതാണ് അതുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ ആ ഒരു കോവിഡ് ടൈമിൽ നമുക്കൊരു ഫീൽഡ് വർക്കും കാര്യങ്ങളും കുത്തിവെപ്പുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മെഡിക്കൽ ക്യാമ്പുകൾ വേണ്ടെന്ന് ഓർഡർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞങ്ങൾ പോവാണോ വേണ്ടേ, പോവാതിരിക്കുകയാണോ വേണ്ടേ എന്ന് വി ഹാഡ് എ ഡൗട്ട് ദാറ്റ്. അപ്പോൾ ഒരു ആൻസറും നമുക്ക് കിട്ടിയില്ല. അപ്പൊ സ്വന്തം സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് ആ മന്തിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞ ഒരു ഓർഡർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പോവില്ല. ദർ വാസ് നത്തിങ്, നമുക്കൊരു മുകളിൽ നിന്നൊരു ഓർഡർ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വി കെപ്റ്റ് ഓൺ ആസ് യൂഷ്വൽ, നമ്മുടെ റുട്ടീൻ ഡ്യൂട്ടീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് ആ ടൈമിൽ നമ്മൾ ക്യാമ്പ്സ് വെച്ചത്. ഇപ്പോൾ എല്ലാം അടച്ചു പൂട്ടി എന്ന് വെക്കുമ്പോൾ ആ കാട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒരു ഒരു എന്താ പറയുക, അവരെങ്ങനെയാണ് ജീവിക്കുക? അതെ, അപ്പോൾ അതും ഒരു നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരുന്നു. ഇപ്പോൾ പ്രളയം വന്ന സമയത്തും ദ സെയിം തിങ് ഹാപ്പൻ. നമുക്ക് ആ ആ ഒരു ടൈമിൽ ഇപ്പോൾ കലക്ടർ അവിടെ നിന്ന് തന്നെ നമ്മളെ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അതായത് കുറച്ച് ആൾക്കാരെ കാണാനില്ല എന്നുള്ള. പ്രളയം വന്ന് ഒരു ടീം ഓഫ് ആൾക്കാരെ കാണാനില്ല, അവർ ആദിവാസികൾ അവർ പോയോ, അവർ എന്ത് വാട്ട് ഹാപ്പൻ ടു ദം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അവർ വിളിച്ചു. അപ്പോൾ പോലീസുകാർ, ഇപ്പോൾ ഫോറസ്റ്റുകാർ മരമൊക്കെ വീണിട്ട് അത് നേരെയാക്കണതിലാണ്, പോലീസുകാർ ഓൾറെഡി പ്രളയമായിട്ട് ഭയങ്കര വർക്കാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും, ഇവരുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെ മരുന്നും കാര്യങ്ങളും എത്തിക്കും എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെ അവിടെ നിന്ന് വിളിച്ചു, ഡയറക്റ്റ് വിളിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ഈ കാട്ടിൻ്റെ ഉള്ളിലെ അവസ്ഥ എങ്ങനെയെന്ന് അറിയില്ല. ഇപ്പോൾ പുറത്ത് നാട്ടിലുള്ള അവസ്ഥയൊക്കെ ആൾക്കാർ, ഐ മീൻ ഈവൻ ജേർണലിസ്റ്റും എല്ലാവരും മീഡിയ പ്രവർത്തകരും എല്ലാം എടുത്തിട്ടുണ്ട്. കാട്ടിൻ്റെ ഉള്ളിൽ വീട് ഒന്നും വാട്ട് ഹാപ്പൻ, വളരെ മോശമായിരുന്നു. കാട്ടിനുള്ളിലേക്ക് ആർക്കും എൻട്രി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഹീപ്പായിട്ട് മണ്ണൊക്കെ ഇടിഞ്ഞ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എൻ്റെ നമ്മുടെ അവിടെ ഒരു ടീമുണ്ട്, ഇ ആർ എഫ് ടീമുണ്ട്, എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഞാൻ പറഞ്ഞു വാ പോവാ. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഒരു സ്ത്രീയല്ലേ എന്ന് പറഞ്ഞ് പലരും സ്റ്റെപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഡോക്ടറിൽ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ പോകും, തീർച്ചയായിട്ടും പോകും എന്നൊരു ഡിസിഷൻ ആയിരുന്നു ഡോക്ടർ അന്ന് എടുത്തത് അല്ലേ? ദാറ്റ് ഇസ് ട്രൂ. അത് എൻ്റെ ഈ ജോബ് ഇവിടേക്ക് വരാനുള്ളതും അങ്ങനെ തന്നെയായിരുന്നു. കാരണം കാട്ടു പോവാ. അപ്പോൾ കാരണം ഇതൊരു ടോട്ടൽ അഡ്വഞ്ചർ സോണാണ്. ആന ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും, ഹൗ ഇസ് യുവർ ഡേ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഫോണില്ല, അപ്പം നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ഇനോ എനിക്ക് വീട്ടിലോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ പലരും എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് ചോദിച്ചിരുന്നു. എൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ അഡ്വഞ്ചർ സോൺസ് ഇഷ്ടമാണ്. പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അയ്യോ മോളെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് വീഴും പ്രശ്നമാണെന്ന് പറഞ്ഞതാണ്. ബട്ട് നമ്മൾ നമ്മളാവുമ്പോൾ ഒരു എക്സ്പ്ലോറേഷൻ വരാനുണ്ട്. അത് യൂഷ്വലി ടീനേജ് ടൈമിൽ വരുന്നു പറയും. ഞാൻ ഇപ്പോഴും ടീനേജ് വിശ്വസിക്കുന്നു. എനിക്ക് പക്ഷേ കുറച്ച് ലേറ്റായിട്ട് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഐ വാസ് തിങ്കിങ് വൈ ഡോണ്ട് ഐ ട്രൈ ദാറ്റ്. ഐ മീൻ കാട്ട് പോവാ, ശരി, ആനയുണ്ട്, ശരി, അപ്പം പിന്നെ പോലീസുകാരെ വിളിക്കണം അവിടെ പറഞ്ഞു. പോലീസുകാരും മനുഷ്യർ തന്നെയല്ലേ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ നമ്മളെ കൊണ്ടുപോയി വരിക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയും സേഫായിട്ട് എന്നെ കൊണ്ടുപോയി വരാൻ വേറെ ആരെ ഉണ്ടാവുക? അപ്പോൾ ദെൻ വൈ ഡോണ്ട് ഐ ട്രൈ ദാറ്റ്. അങ്ങനെയാണ് എനിക്ക് ആ തോട്ട് വന്നത്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി, ഞാൻ എനിക്ക് ഇവിടേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഡയറക്റ്റായിട്ട് പോയിട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. ഈ ആദിവാസി മേഖലയിൽ കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടി ഈ സ്ഥലം ഡോക്ടർ അങ്ങോട്ട് ചെന്ന് പ്രിഫർ ചെയ്യുമായിരുന്നു. വളരെയധികം ഇമോഷണലായിട്ടാണ് ഡോക്ടർ ആ സ്ഥലത്ത് നിന്നും ഇറങ്ങിയതും അല്ലേ? അതെ, അത് ഡെഫിനറ്റ്ലി ട്രൂ ആണ്. അത് മെയിൻലി എന്താണെന്ന് വെച്ചാൽ, ഇത് ആദിവാസികൾ എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, എൻ്റെ വേ ഓഫ് ജോബ് വാസ് ഡിഫറെൻറ്റ്. ഞാനീ പറഞ്ഞ പോലെ ഭയങ്കര അഡ്വഞ്ചറസ് ജോബായിരുന്നു. ഒരു ദിവസം പോയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കുറേ നേരം കാട്ടിൽ കുടുങ്ങിപ്പോവും. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഡീസൽ ടാങ്ക് പൊട്ടിയിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഫയർഫോഴ്സിനെ ഭാഗ്യത്തിന് റേഞ്ച് കിട്ടി വിളിച്ച് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ആനയുടെ മുന്നിൽപ്പെട്ടിട്ടുണ്ട്, ആന കൂട്ടത്തിൻ്റെ മുന്നിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ കാട് എന്ന് പറയുമ്പോൾ ഒരു
പ്രത്യേക അട്രാക്ഷനാണ്. നമ്മൾ സെയിം സ്ഥലമാണെങ്കിലും ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ ഭാവവും ഓരോ രൂപമാണ്. അപ്പോൾ അത് യുനോ അത് നമുക്കൊന്നുമില്ല, ഫോണിന് റേഞ്ചും കൂടിയില്ല, യു ജസ്റ്റ് യുനോ യു ജസ്റ്റ് ലുക്ക് ഔട്ട്സൈഡ് ആൻഡ് യു ജസ്റ്റ് എൻജോയ് ദ ഡ്രൈവ്. അപ്പോൾ അത് എനിക്കൊരു വല്ലാത്ത അട്രാക്ഷനായിരുന്നു. അവിടെ എത്തപ്പെടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ കിലോമീറ്ററിൽ നടന്നും ജീപ്പിലും അങ്ങനെയൊക്കെയാണ്, അത്ര സുഖകരമായ ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ അവിടെ എത്തപ്പെട്ടാലും അവിടെയുള്ള ഒരു കൂട്ടം മനുഷ്യർ, അവർക്ക് പുറം ലോകത്തുള്ള മനുഷ്യരോട് വളരെയധികം ഭയമാണ്. എങ്ങനെയാണ് അവരിൽ ഒരാളായി ചേർന്ന് അവർക്കിടയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചത്? സി ഇനീഷ്യലി ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ ഗവൺമെൻറ്റിൽ തന്നെ പല ആൾക്കാരും പോയി പോയി പോയിട്ട് അവർക്കിപ്പോൾ നമ്മളോട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. ദേ അണ്ടർസ്റ്റാൻഡ് മലയാളം, ദേ ടോക്ക് മലയാളം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു പ്രശ്നം. അവരെ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന ലാംഗ്വേജ് വേറെയാണ്, പക്ഷേ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പോൾ അത് മനസ്സിലായി, എനിക്ക് പറയാൻ അറിയില്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവും അങ്ങനെ. അപ്പം അങ്ങനെയാണെങ്കിലും അവർക്ക് നമ്മളിങ്ങനെ പോവും ക്യാമ്പ് നടത്തും എന്നുള്ളതുകൊണ്ട് നമ്മളോട് കുഴപ്പമില്ല. ബട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് കുറച്ച് ഇൻഹിബിഷൻസും പ്രോബ്ലംസും ഉണ്ടായിരുന്നു ചെല്ലുമ്പോൾ പുതിയ ആള് എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഓക്കെ ആയി, പിന്നെ നല്ലതായി. അവരുടെ വീട്ടിൽ കയറും, ചായ കുടിക്കും, ചിലപ്പോൾ ഭക്ഷണം തരും, അങ്ങനെ അങ്ങനെ അവരുടെ പുതിയ പുതിയ സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഐ കുഡ് എന്താ ബിൽഡ് എ റാപ്പോ വിത്ത് കണ്ട് കണ്ടിട്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും വിളിക്കും. ഇപ്പോൾ ആരോഗ്യം എന്ന് മാത്രമല്ല, വേറെ അവർക്ക് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളോട് പറയും. അപ്പം എനിക്കൊരു അഡ്വൈസ് കൊടുക്കാറ്, അല്ലെങ്കിൽ നമ്മളറിയുന്ന ആൾക്കാരോട് തന്നെ നമുക്ക് ഇന്ന കാര്യമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, യു ഹാവ് ടു ഡു ദാറ്റ് എന്ന് പറയാനുള്ള ഒരു എന്താ പറയുക, ഒരു സ്പേസ് അവിടെ കിട്ടിയിരുന്നു. ഒരു സ്ത്രീ ആയതുകൊണ്ട് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായില്ലേ, പലർക്കും മനസ്സ് തുറക്കുന്നതിലൊരു പ്രശ്നമില്ലല്ലോ, ഓപ്പൺ ആയിട്ട് പറയാൻ സാധിക്കും. അതിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. നമ്മൾ യൂഷ്വലി പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. പക്ഷേ ഇവരുടെ ഇടയിൽ ഈ ആണുങ്ങൾക്ക് ഇപ്പം നമ്മളിപ്പോൾ പൊതു നമ്മളൊരു ആളെ നോക്കുകയാണെങ്കിൽ, ചെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശരീരത്തിലൊരു മാർക്ക് ഉണ്ടെന്ന് വെച്ചോളൂ. ആണുങ്ങളാണെങ്കിൽ നമുക്കത് നോക്കണം, കാണണം എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചു തരും. ഇത് ആദിവാസികൾ മെയിൽസ് പലരും കാണിച്ചു തരില്ല. എൻ്റെ ബോഡി എൻ്റെ ഭാര്യ കണ്ടാൽ മതി എന്നാണ്. ഓ അങ്ങനെയൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം സ്ത്രീ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഇൻഹിബിഷനാണ്. പക്ഷെ ലേഡീസിന് ഭയങ്കര ഇതാണ്. സി നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് അവരുടെ ലൈഫും അവരുടെ കാര്യങ്ങളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ശരിയാണ്, ദേ ആർ വെരി ഹാപ്പി ഇൻ ദെയർ ലൈഫ്. ഓക്കെ ശരിയാണ്, അവർക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല, അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ കുറവാണ്. ബട്ട് നമ്മുടെ ഇടയിൽ ഇല്ലാത്തൊരു ക്വാളിറ്റി, ദേ ആർ സാറ്റിസ്ഫൈഡ് ഇൻ ദാറ്റ്. നമുക്ക് എത്ര എന്ത് കിട്ടിയാലും നമുക്ക് ഇനിയും വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ ഒരു വി ആർ നോട്ട് ഗെറ്റിംഗ് സാറ്റിസ്ഫൈഡ്. അവിടെ മെജോറിറ്റി ആൾക്കാർക്ക് സത്യമാണ് ഇഗ്നോറൻസ് കാരണമാണ് അവർ അങ്ങനെ ഉള്ളത്. പക്ഷെ വാട്ട് എവർ ദേ ഹാവ്, അവർ ഹാപ്പിയാണ് അതിൽ. അപ്പോൾ അതൊരു നമ്മൾ അവിടെ നിന്ന് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ആസ് എ പേഴ്സൺ നമ്മൾ എവിടെ പോയാലും നമ്മൾ നമ്മളെ സെൽഫ് എക്സ്പ്ലോറേഷനാണ്. നമ്മൾക്കൊരു ചേഞ്ച് നമുക്ക് വരാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പോകുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ്സ് അയ്യോ ഒന്നുമില്ലാത്തവർ പാവങ്ങൾ എന്നെല്ലാം നമ്മൾ കെയർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് അവരിൽ നിന്ന് പഠിക്കാൻ കുറേ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, നമ്മളിപ്പോൾ ഇക്വാലിറ്റിയെക്കുറിച്ച് സംസാരിച്ചു. ടു ബി ഫ്രാങ്ക്, അവിടെ ഈ മെയിൽ ഫീമെയിൽ എന്നുള്ള ജെൻഡർ ക്ലാഷസ് കുറവാണ്. ഇപ്പം ഞാൻ പറയട്ടെ, അവർ ഒന്നിച്ചിരുന്നാൽ കുടിക്കുക, ഇപ്പോൾ ചിലർ വാറ്റും, ഒന്നിച്ചിരുന്നാണ് വാറ്റുക. കുട്ടികളാണെങ്കിലും ഇപ്പം എന്തെങ്കിലും മുറുക്കാനാണെങ്കിലും ഒക്കെ ഒന്നിച്ചിരുന്നാണ് ചെയ്യുക. പിന്നെ ഇവർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം, ഒന്നിച്ചാണ് പോവുക. അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങൾ ഇപ്പോൾ കാട്ടിൽ പോയിട്ട് തേൻ ശേഖരിക്കാനാണെങ്കിലും ഇല്ലെങ്കിൽ മരം വെട്ടാൻ, വോട്ട് എവർ ഇറ്റ് ഈസ്, മെയിൽസ് ഫീമെയിൽസ് എന്നൊന്നുമില്ല, എല്ലാ കുട്ടികളടക്കം ഒന്നിച്ചാണ് പോവുക. ആ ഒരു ബോണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. നമ്മൾ വിചാരിക്കണ പോലെ കുട്ടികളെ കൊഞ്ചിച്ച് നോക്കി അങ്ങനെയല്ല, പക്ഷെ എല്ലാവരും അവരെ ഒന്നിച്ചാൽ ചെയ്യുക. ഇനി ഇപ്പോൾ നമുക്കൊരു പാർട്ട്ണറെ പറ്റിയില്ല, നമുക്കൊരു വേറെ ഒരാളുടെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിലും ദി ആർ വെരി ഓപ്പൺ വിത്ത്, ദി ആർ വെരി ഓപ്പൺ. ആ അപ്പോൾ നമുക്ക് പലപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കൾച്ചേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ആലോചിക്കുക, ആസിഡ് ആക്രമണം, അതല്ലെങ്കിൽ വെട്ടിക്കൊല, ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുക നമ്മൾ നമ്മുടെ പാർട്ട്ണറെ മാറ്റാൻ ആഗ്രഹിക്കുമ്പോഴും. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഇക്വാലിറ്റി അവിടെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ ഉണ്ട്. പിന്നെ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവരെല്ലാവരും കൂടിയാണത് സോൾവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. അല്ലാത്തവരുണ്ട്, ഇല്ലയെന്നല്ല പറയണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. പിന്നെ സെക്കൻഡ് തിങ് ഈ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇപ്പം എൻ്റെ കുട്ടി അതാവണം, ഇല്ലെങ്കിൽ ഇപ്പം കുട്ടികളുടെ കാര്യത്തിൽ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇന്നതാവണം, ഷോ ഞാൻ ഇത്ര എത്തിയില്ല, എനിക്ക് ഇനിയും ചെയ്യാമായിരുന്നു എന്നുള്ളൊരു വല്ലാത്തൊരു കോമ്പറ്റീഷൻ വേണം. പക്ഷെ അവരുടെ എക്സ്ട്രീംസ് പലപ്പോഴും ഒരുപാട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ എക്സ്ട്രീംസിൽ പോകുമ്പോൾ മറ്റവർ നന്നാവാതിരുന്നാലും എനിക്ക് സന്തോഷമാണ്. ഓക്കെ, ഞാൻ നല്ലതാണല്ലോ എന്നൊരു ഫോൾസ് ഫീലിംഗ് വരുന്നുണ്ട്.
ഇവരുടെ ഇടയിൽ കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ ഇപ്പോൾ എത്ര വരെ ഇപ്പോൾ എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ മോശം എന്ന് പറഞ്ഞാൽ, അവരുടെ ഇപ്പോൾ പലരും എഡ്യൂക്കേഷൻ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി കുറേ കുട്ടികൾ വരുന്നു. അതിൻ്റെ ഒരു മെയിൻ റീസൺ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് ഫുൾ ഫ്രീഡം ആണ്, അവർക്ക് കാട് അവരുടെ വീടാണ്. അത്രയും സ്പേസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് കളിക്കാൻ പറ്റും, എന്തും പറ്റും എന്നുള്ളൊരു സ്ഥലത്ത് നിന്ന് ക്ലാസ് റൂമിൽ ഇത്രയും നേരം അടങ്ങി ഒതുങ്ങി ഇരിക്കണം എന്നൊരു കുട്ടിയോട് പറയുമ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ വേ ഓഫ് ടീച്ചിങ്, ഇപ്പം നമ്മൾ മലയാളത്തിലാണ് പലപ്പോഴും ക്ലാസ് എടുക്കുക, അവരുടെ ലാംഗ്വേജ് വേറെയാണ്, അവർ സംസാരിക്കേണ്ടത് വേറെ. അപ്പം ആ ഒരു ലാംഗ്വേജിൽ ഒരു കുട്ടി ഇവിടെ വന്നിരുന്ന് സംസാരിക്കാന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ എന്തെങ്കിലും കളിയാക്കും, പിന്നെ ആ കുട്ടിക്ക് പഠിക്കാൻ തോന്നും, അപ്പോൾ ഡ്രോപ്പ് ഔട്ട്സ് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ളവർ അവിടെ ചെന്ന് അവരെ കൂടുതൽ ബോധവൽക്കരിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ? അങ്ങനെയല്ല, ഞാൻ അതിലുള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയൽ രീതിയിലുള്ള ബോധവൽക്കരണം കാര്യങ്ങളും വേണം. ഇപ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇപ്പം മണ്ണിൽ കിടന്ന് ജീവിക്കുമ്പോൾ ചൊറി അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ കാണാത്ത ലെപ്രസി പോലുള്ള അസുഖങ്ങൾ, ഇതൊക്കെ അവരുടെ ഇടയിൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ഏറ്റെടുത്ത് ചെയ്യണം. സെയിം വേ എഡ്യൂക്കേഷൻ ഇസ് എ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പക്ഷേ അത് നമ്മളീ പറഞ്ഞ പോലെ സ്കൂളിൽ ഇവിടെ ഇരുത്തി പഠിപ്പിക്കുന്ന, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന എഡ്യൂക്കേഷൻ വേണമെന്നല്ല. സി എഡ്യൂക്കേഷൻ യെസ്, നോളേജ് ഇസ് നെസസറി ഏത് സ്റ്റേജ് ഓഫ് ലൈഫ്. ഇവർക്ക് അതിൻ്റെ ഉള്ളിലൊരു നോളേജ് കാര്യങ്ങളും കിട്ടുന്നത് കുറവാണ്. ഇപ്പോൾ അവരുള്ള ഒരാളുടെ കഴിവ് മരം കയറാനും നടക്കാനും അങ്ങനെ വെട്ടാനും അങ്ങനെ ഒരു കഴിവ് അവർക്ക് ഓൾറെഡി ചെറുപ്പം മുതലുണ്ട്, അവരുടെ ബാലൻസിങ് കേപ്പബിലിറ്റി ഭയങ്കര. അങ്ങനത്തെ ഒരു രീതിയിൽ വേണം അവരെ യൂട്ടിലൈസ് ചെയ്യാൻ. അതെ, അവരൊരു ജോബ് കൊടുക്കേണ്ട, ഇഫ് ദാറ്റ് ഈസ് വാട്ട് ദേ ലൈക്ക്. അല്ലാണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് എഴുതി പഠിച്ച് പാസ്സാവുക എന്നുള്ളത് മാത്രമല്ല. സോ വെൻ അവരുടെ ഇടയിലുള്ള ക്വാളിറ്റീസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരാന വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവരുടെ ഒരു സെൻസേഷൻ എബിലിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞുള്ള നടക്കാനാണെങ്കിലും പവർ, അവരുടെ മസിൽസും കാര്യങ്ങളും ഭയങ്കര നല്ലതാണ്. ഞങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ കാട്ടിൽ മരമൊക്കെ വീണ് കഴിഞ്ഞ് മാറ്റണമെങ്കിൽ ഇവർ കൂളായിട്ട് വെട്ടി മാറ്റിപ്പോവും. നമ്മളാണെങ്കിൽ ചിലപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് ഡ്രില്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അത്രയും കഷ്ടപ്പെട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ക്വാളിറ്റി, ലൈക്ക് വാട്ട് ദേ നോ, വാട്ട് ദേ ആർ ഗുഡ് ഇൻ, ദേർ ആർ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് ഇൻ ദം. പിന്നെ ഓരോ ക്രാഫ്റ്റ്സ് ചെയ്യുന്നത്, ഇപ്പോൾ കൊട്ട ഉണ്ടാക്കുന്നു, മാല ഉണ്ടാക്കുന്നു, ഭയങ്കര ഫാസ്റ്റും ആണ് അവരുടെ ഹാൻഡ്സ്, ദേ ആർ വെരി മച്ച് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് നാല് ചുമരുകൾക്കുള്ളിൽ ഒതുക്കി അവർക്ക് ബോധവൽക്കരണം നൽകാതെ അവരെ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് വിട്ട് അവിടേക്ക് ചെന്ന് അവരെ ബോധവൽക്കരിക്കുക. എക്സാക്ട്, അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണമാണോ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്? ഇപ്പോൾ ആദിവാസികൾക്കിടയിൽ നടക്കുന്ന ബോധവൽക്കരണം ശരിയായ രീതിയിലാണോ നടക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ഇത് ദ തിങ് ഈസ് അവിടെ പല എൻ ജി ഒസും പല കാര്യങ്ങളും ചേഞ്ചസ് കൊണ്ടുവരാൻ ഡെയിലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാട്ടിൻ്റെ ഉള്ളിൽ പോയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല. പക്ഷെ പല എൻ ജി ഒസും പല കാര്യങ്ങളും അവിടെ വന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ ചില സംഘടനകൾ വന്ന് അതിൽ ഈ ഇപ്പോൾ എഡ്യൂക്കേഷൻ തന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും എടുത്തു പോകുന്നു. കാരണം എവറിബഡി ഈസ് ഗ്രോയിങ്. ഇപ്പോൾ ചെയ്യുന്നത് തെറ്റ്, ഇപ്പോൾ ഇത് ഇല്ല എന്ന് പറയാനല്ല, നമുക്ക് അങ്ങനെ ഒരു വിടവ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് അതിൻ്റെ ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഐ റിയലി ഹോപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് ഒരു ചേഞ്ച് അവിടെ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ വളരെ സെൽഫ്ലെസ് ആയിട്ട് ഡോക്ടർ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വീട്ടിലെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഡോക്ടർ ഈ പ്രൊഫഷൻ ചെയ്യുന്നത്. ഇത്തരത്തിൽ ജോലി എടുക്കുമ്പോഴും ഡോക്ടറിനെ തളർത്തുന്ന പല പ്രശ്നങ്ങളും സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. വളരെയധികം എതിർപ്പുകൾ ഡോക്ടർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു? സി, നമ്മളിപ്പോൾ എന്ത് ചെയ്താലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നവർ വളരെ കുറവാണ്. എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്താൻ വേണ്ടി. ഇപ്പം ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വേറൊരു ആംഗിളിൽ പറയുകയാണെങ്കിൽ, എൻ്റെ ജോലി തന്നെയല്ലേ ഞാൻ ചെയ്യുന്നത്? സി, നമ്മളൊരു നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ ആത്മാർത്ഥതയായി ഞാൻ എൻ്റെ ഫുൾഫിൽമെൻറ്റ് എന്നുള്ള രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇപ്പം എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, രാവിലെ വരുന്നുണ്ട്, ഇതിന് ഇപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ അതേ പോസ്റ്റിലുണ്ടായിരുന്ന ആൾക്കാരും കാട്ടു പോകുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ വാട്ട് ഇസ് ഇറ്റ് എന്നുള്ളത് പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും, ഞാൻ ഇന്ന സ്ഥലത്തൊരു ക്യാമ്പ് നടത്തി എന്നുള്ളത് പേപ്പറിൽ ന്യൂസ് വരുന്ന അന്ന് നമ്മൾ ചെയ്യുന്നതല്ല, അത് അവിടെ നിന്നുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സംഹൗ ദേ ആർ നോയിങ് ഇറ്റ് ആൻഡ് ഡൂയിങ്. കാരണം നമ്മളറിയുന്ന നമ്മളെ വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പക്ഷേ ചിലർ വിചാരിക്കുക, ഞാൻ ആകെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ളത് എൻ്റെ യാത്രകളെ കുറിച്ചാണ്, ദാറ്റ് ഈസ് എൻ്റെ അഡ്വഞ്ചറസ് യാത്ര എനിക്ക് ഇഷ്ടമായത് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ പേഷ്യൻസിനെ കുറിച്ചോ ആദിവാസികളെ കുറിച്ചോ അല്ല എഴുതിയിട്ടിട്ടുള്ളത്. അത് അവിടെ വന്ന് ഉള്ള ആൾക്കാർ മറ്റുള്ളവരിൽ നിന്ന് ബാക്കിയുള്ളവർ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വെൻ ഐ എം ഡൂയിങ് മൈ ജോബ് വെൽ, യെസ് യു ഡിഡ് യുവർ ജോബ് വെൽ എന്ന് പറഞ്ഞവൻ
പറയുന്നതിന് പ്രകാരം യു ആർ ജസ്റ്റ് ഡൂയിങ് യുവർ ജോബ് എന്നും പറയാം. ഓക്കെ, ഇതാണ് പലരുടെയും മെന്റാലിറ്റി. ഞാനും പ്രളയത്തിന് ചെയ്ത വർക്കൊക്കെ വെച്ച് കളക്ടറുടെ അടുത്ത് നമുക്ക് അപ്രിസിയേഷൻ ലെറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇസ് എ വെരി ബിഗ് ഡീൽ. ചിലർക്ക് ചോദിക്കാം, ആ അതെന്താ അപ്പം നീ ജോബ് ചെയ്തതിൻ്റെ അല്ലേന്ന്. ഞാൻ ചിലരോട് ചോദിക്കുന്നത്, ഇപ്പോൾ സച്ചിൻ ഒരു കളിക്കാരനാണ്, സച്ചിൻ നന്നായി കളിക്കണോണ്ടാണ് നമുക്ക് സച്ചിനെ ഇത്ര ഇഷ്ടം. അപ്പോൾ ബാക്കിയുള്ളവരും കളിക്കണത് അതന്നെ അല്ലേ, അത് സച്ചിൻ്റെ ജോബല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യുവർ പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെയുള്ളവർ കുറ്റം പറയും. ഡോക്ടർ, ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തെ അലട്ടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഡോക്ടർമാരും രോഗികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ. പലപ്പോഴായി ഡോക്ടർമാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടിക്കൂടി വരികയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിയായ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, പേഷ്യൻ്റ് ലോഡ്. ഒരു ഡോക്ടർ എത്ര രോഗിയെ നോക്കണം ഈ 5 മണിക്കൂറിൽ? ഇപ്പോൾ ഒരു ടീച്ചർക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ലർക്കിന് എത്ര ഫയൽ നോക്കണം എന്നുള്ളതിന് ഒരു അനുപാതമുണ്ട്. സർക്കാർ ഡോക്ടർമാരെ ഇപ്പോൾ ഒരു 5 മണിക്കൂർ എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കേസ് കോളേജിൽ പഠിച്ച് പാസ്സാവാൻ വേണ്ടി ഒരു രോഗിയെ നോക്കുന്നത് 1 മണിക്കൂറാണ്. ഒരു രോഗിക്ക് 1 മണിക്കൂറിൽ നമ്മൾ കണ്ടെത്തി, ദാറ്റ്സ് എ ലോങ് കേസ്. നമ്മൾ എഴുതി കൊടുത്ത് അങ്ങനെയാണ് എക്സാമിന് വരെ നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സിസ്റ്റത്തിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9 to 2 PM ഒ പി എന്ന് പറഞ്ഞാലും ആ ഒരു 5-6 മണിക്കൂറിൻ്റെ ഉള്ളിൽ 200-300 ആൾക്കാരാണ് വരുന്നത്. ഇത് ഡോക്ടർമാരുടെ മാത്രം പ്രശ്നമല്ല. ഞാൻ പറയട്ടെ, ഇപ്പോൾ സർക്കാർ സർവീസുകൾ ഫ്രീ ആണ്, ഡോക്ടർമാർ അവിടെ ഇരിക്കുന്നത് ഇവരെ നോക്കാൻ വേണ്ടി തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഒരു ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് ഒരാൾക്ക് കൊടുക്കണ്ടേ? 10 മിനിറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മണിക്കൂറിൽ നമുക്ക് എത്ര ആൾക്കാരെ നോക്കാൻ പറ്റും? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്പർ ഓഫ് ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടുക എന്നത് നോട്ട് ഓൺലി ദാറ്റ്. സി, ഇത് ഒരു പാർട്ട് മാത്രമല്ല പ്രോബ്ലം. ഡോക്ടേഴ്സിൻ്റെ ഇടയിലും പ്രശ്നമുണ്ട്, രോഗികളുടെ ഇടയിലും പ്രശ്നം. ഹ്യൂമൻ ബീങ്സ് ആണല്ലോ. എക്സാക്ട്. ഇപ്പം ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അധികം ആലോചിക്കുക. ഇപ്പം ഞാൻ 300 പേരെ നോക്കി വരുമ്പോൾ എനിക്ക് അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയം. പക്ഷേ ഒരു രോഗിയുടെ പോയിന്റ് ഓഫ് വ്യൂ, അയാൾ അത്രയും വെയ്യാണ്ട് കഷ്ടപ്പെട്ട് അവർക്ക് നിവൃത്തിയില്ലാണ്ട് ആ ഒരു ഹോസ്പിറ്റലിൽ വന്ന് ആ ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ, അപ്പോൾ ഇത് രണ്ടും കൂടി അവിടെ ക്ലാഷ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഈ ഒരേ അടി ഉണ്ടാവുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പലരുടെയും വിചാരം സർക്കാർ സ്ഥാപനമാണ്, ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് സർക്കാർ. അതെ, നമ്മുടെ സർക്കാരാണ്, സമ്മതിച്ചു. പക്ഷെ നമ്മളും ഒരു മനുഷ്യരാണ്. അവിടെ ഉള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും മറ്റ് സ്റ്റാഫുകളാണെങ്കിലും ആ ഒരു ഇതാണ്, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഇഗ്നോറൻസ്, അറിയാത്തത്. ഇപ്പോൾ ഒരു ഡോക്ടർ സർക്കാർ ആശുപത്രിയിൽ 9 to 2 ഡ്യൂട്ടി എന്ന് പറഞ്ഞാലും ഈ ഡോക്ടർക്ക് മറ്റ് പല കാര്യങ്ങളും ഉണ്ടാവും. ഫീൽഡ് തല പ്രവർത്തനങ്ങളും ഉണ്ടാവും, മീറ്റിങ്ങുകളും ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനമുള്ള ഡോക്ടറാണെങ്കിൽ അതിന് വേണ്ടി പോകേണ്ടി വരും. ഇപ്പോൾ സർജറി ചെയ്യുന്ന ആളാണെങ്കിൽ വാർഡ് റൗണ്ട്സ് വേണ്ടി വരും. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തൊരു പേഷ്യൻ്റ് പെട്ടെന്ന് മോശമായ ഒ പി എന്ന് കോൾ വന്ന ഡോക്ടർക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരും. പുറത്തുനിന്ന് കാണുന്ന ആൾ എന്താ വിചാരിക്കും, 10 മണിയാകുമ്പോൾ ഡോക്ടർ എഴുന്നേറ്റ് പോയി, ഇല്ലെങ്കിൽ 1 മണിക്ക് ഇതാ ഡോക്ടർ എണീറ്റ് പോയി, ഒ പി നിർത്തി, ഒ പി കഴിഞ്ഞു, അപ്പോൾ പ്രശ്നമായി. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ദേർന്ന് ആരും ചോദിക്കുന്നില്ല. അതങ്ങട്ട് അങ്ങനെയാണ് എന്നൊരു ധാരണയാണ്. ഇപ്പോൾ ചില ദിവസം, ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു ഇതുണ്ടായത്, ഞാൻ ഹാഫ് ഡേ ലീവായിരുന്നു. അപ്പോൾ മറ്റേ ഡോക്ടറാണ് രാവിലെ വന്നിട്ട് 9 മണിക്ക് ഒ പി തുടങ്ങുന്നത്. ആ ഡോക്ടറുടെ ബ്രദറിന് പെട്ടെന്ന് വീണിട്ട് എന്തോ ക്യാൻസർ ഒക്കെ പ്രശ്നമാണെന്ന് അറിഞ്ഞ് ആ ഡോക്ടർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഡോക്ടർ എന്നെ വിളിക്കുന്നത് 9:30 ആകുമ്പോഴാണ്. അപ്പം ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ഹാഫ് ഡേ ആയിട്ട് 11:30 ആകുമ്പോൾ ഞാൻ ലീവ് എടുത്ത് പോയി, ഞാൻ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ലീവിലാണ്. അപ്പോൾ വിളിച്ച് പറയുമ്പോൾ ഞാൻ ആ സമയത്ത് എത്തുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ആ ഡോക്ടർ ലേറ്റായിട്ടാണ്. ബട്ട് ഭാഗ്യത്തിന് അയാൾ എന്നോട് ചോദിച്ചു, ഡോക്ടറെ എന്താ അത്ര സമയമായത്? എൻ്റെ ഐ വാസ് വെരി ഹാപ്പി ഹി ആസ്ക്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, നന്നായി നിങ്ങളിങ്ങനെ ചോദിച്ചത്, അല്ലെങ്കിൽ ഞാൻ എനിക്കിത് പറഞ്ഞുതരാൻ പറ്റില്ല. ഞാൻ ലീവുള്ള സമയത്താണ് ഇന്നതാണ് സംഭവിച്ചത്. ഹി വാസ് ഓക്കെ, ഐ വാസ് ഓക്കെ, വി ഹാഡ് എ ഗുഡ് റാപ്പോ. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പലരും ചെയ്യുക എന്താ, വീഡിയോ എടുക്കും. ഒ പിയിൽ കയറി വന്നിട്ട് അതും എനിക്ക് അനുഭവം, വീട്ടിൽ ഒ പിയിൽ കയറി വന്ന് വീഡിയോ എടുക്കും. നമ്മൾ പറയുന്നത് എടുക്കും, അവർ പറയുന്ന ഇമോഷണൽ കാര്യങ്ങൾ. എൻ്റെ ഭർത്താവിന് ഇപ്പോൾ കിഡ്നി പേഷ്യൻറ്റിൻ്റെ ഭാര്യയാണ്, ഞാൻ എനിക്ക് തലവേദനയായിട്ട് വന്ന് എന്നെ ഡോക്ടർ നോക്കിയില്ല, അങ്ങനെ പറയുന്നത് അതിൽ വോയിസ് ഓവർ വരും. എന്നിട്ട് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വരും. അപ്പോൾ രണ്ട് രീതിയിൽ ആൾക്കാർ ചേരി തിരിഞ്ഞടിക്കും. അപ്പോൾ ഡോക്ടർക്കായി പ്രശ്നം, ചിലർ രോഗിക്കായി പ്രശ്നം. ബട്ട് എന്താണ് ഇവർ പറയുന്ന കണ്ടൻറ്, എന്താണ് വസ്തു എന്ന് ആരും അന്വേഷിക്കില്ല. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൂടി വരും. പല കാര്യങ്ങളും ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ശരി, ഒരു ഡോക്ടർ ലേറ്റായി വന്നു, അല്ലെങ്കിൽ ഡോക്ടർക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നി, വൈ ഡോണ്ട് യു ആസ്ക് ഇൻ എ പ്രോപ്പർ വേ ടു ഹിം? അല്ലെങ്കിൽ അത് എഴുതി ചോദിക്കാം. ഇപ്പോൾ നമുക്ക് DMO-നോട് എഴുതി ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ സൂപ്രണ്ടിനോട് ചോദിക്കാം. ആ ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതെന്താ ആരും നോക്കാത്തത്? ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവർ 1 മിനിറ്റ് ഫെയിമിന് വേണ്ടിയിട്ടും ഞാനൊരു തെറ്റ് കണ്ടുപിടിച്ചു എന്നുള്ള മൊബൈൽ ക്യാമറയിൽ വെച്ച് ചെയ്യുമ്പോൾ
അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഡോക്ടറെ, സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുന്ന പല പേഷ്യൻസും ഇന്നലെ കൂടി ഒരാൾ എന്നോട് സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അതായത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ഡോക്ടർമാർക്ക് പേഷ്യൻസിനെ ദേഷ്യപ്പെടുക, അതല്ലെങ്കിൽ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഡോക്ടർമാർ കാണിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പല കാരണങ്ങൾ അതിലുണ്ട്, അവരുടെ പേഴ്സണലായിട്ടുള്ള പലതും വരാം. ഈ രോഗികളുടെ എണ്ണം കൂടുന്നതും ഒക്കെ ഒരു ഇതാണ്. അതേസമയം ആ സെയിം ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടാൽ, സർക്കാർ നല്ലതാണ്, വീട്ടിൽ പോയി കണ്ടാൽ നല്ലതാണ്, പൈസ കൊടുത്തു കഴിയുമ്പോൾ ആ ഡോക്ടർ നല്ലതാകുന്നു. സത്യം പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നത്? ഒരാൾ തന്നെയാണ് ഇങ്ങനെ രണ്ട് രീതിയിൽ പെരുമാറുന്നത്? ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, ഐ എം നോ, ഞാൻ നോന്ന് ഒരിക്കലും പറയില്ല, ബിക്കോസ് ഐ നോ സച്ച് പേഴ്സൺസ്. ബട്ട് ദി തിങ് ഈസ്, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തു നോക്കിയാലും ഡോക്ടർ എന്നില്ല, പോലീസ് ആവട്ടെ, ജേർണലിസ്റ്റ് ആവട്ടെ, പൊളിറ്റീഷ്യൻസ് ആവട്ടെ, നല്ലതുണ്ട്, ചിലർ അങ്ങനെ അല്ലാത്തവരുണ്ട്. പക്ഷേ ഒരു മെജോറിറ്റി നല്ലതാണ്, എല്ലാത്തിലും മെജോറിറ്റി നല്ലതാണ്. ഇപ്പോൾ ഒരു 100 പേരെടുക്കുകയാണെങ്കിൽ 90 പേര് നല്ലതാണ്, 10 പേര് അങ്ങനെ, അത് എല്ലാത്തിലും അങ്ങനെയാണ്, നോട്ട് ഓൺലി ഫോർ ഡോക്ടേഴ്സ്. അപ്പോൾ ചിലർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചിലർ പൈസ തന്നാലേ സർജറി ചെയ്യുള്ളൂ എന്ന് പറയുന്നവരുണ്ട്, ചിലർ ഒ പി ടൈമിൽ വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരില്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു 10% വെച്ച് പ്രോപ്പറായി വർക്ക് ചെയ്യുന്ന 90% നമ്മൾ കാണാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ പ്രശ്നം വരും. അപ്പോൾ ഈ 90 ആൾക്കാർ എന്ത് വിചാരിക്കുന്നു? ഞാൻ ഇത്രയും ചെയ്തിട്ട് പോലും എന്നോട് ഇങ്ങനെയല്ലേ? അതെ, അതങ്ങനെയാണല്ലോ, ചീത്തയായ ഒരാൾ മതിയല്ലോ മുഴുവൻ ആൾക്കാർക്കും ഒരു ചീത്ത പേര് വരെ. അപ്പോൾ ദ തിങ് ഈസ്, അവിടെ അങ്ങനെയാണ് ആ ഡോക്ടറുടെ വ്യത്യാസം എന്നുണ്ടെങ്കിൽ അത് ആ ഡോക്ടറോടും ബാക്കിയുള്ളവരോടും ചോദിച്ച് മാറ്റേണ്ട ഒരു കാര്യമാണ്. ഡോക്ടറിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഭയങ്കര പോസിറ്റീവ് വൈബാണ് അതിൽ. അതായത് ഡോക്ടർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്, പ്രൊഫഷണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം പേഴ്സണലായിട്ടും ഒത്തിരി സ്പേസ് ഡോക്ടർ കൊടുക്കുന്നുണ്ട് ഫാമിലിക്കും കുട്ടികൾക്കുമൊക്കെ. പലപ്പോഴും പലർക്കും, പ്രത്യേകിച്ച് ഈ മെഡിക്കൽ പ്രൊഫഷനുള്ള പലർക്കും 24 തികയുന്നില്ല. ആ സമയത്താണ് ഡോക്ടർ ഇവിടെ ഡിഫറെൻ്റ് ആവുന്നത്. പ്രൊഫഷണലായിട്ടുള്ള കാര്യത്തിന് സമയമുണ്ട്, അറ്റ് ദ സെയിം ടൈം ഫാമിലിയും ഒപ്പം മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ആദിവാസി മേഖലയിൽ വർക്ക് ചെയ്തു, ഞാൻ എൻ്റെ ഡ്യൂട്ടി ടൈം 9-2 ആണ്. പക്ഷേ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ 2 എത്താൻ പറ്റില്ല, 6 തിരിച്ചത്. വെൻ ഐ വർക്ക് എൻ്റെ ക്വാളിറ്റി ഇൻപുട്ട് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ബട്ട് അത് വിചാരിച്ചിട്ട് എൻ്റെ ഹോൾ ലൈഫ് ഇത് മാത്രം എന്നുള്ള രീതിയിലല്ല ഞാൻ വെച്ചിട്ടുള്ളത്. സോ ഞാൻ വെൻ ഐ എം അറ്റ് മൈ ഹോം, ഞാനൊരു അമ്മയാണ്, എൻ്റെ ഒരു വൈഫാണ്, എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, ഐ എൻജോയ് ദാറ്റ് ടൈം വിത്ത് മീ. ഐ മേക്ക് യൂസ് ഓഫ് മൈ ഹോളിഡേയ്സ്. ഹോളിഡേയ്സിൽ ഞാൻ പൊതുവേ വർക്ക് ചെയ്യാറില്ല. പിന്നെ എനിക്ക് ലീവ് ഉള്ളത് ഞാൻ ലീവ് അവെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു അവെയിൽ ചെയ്യുന്നത് എനിക്കൊരിക്കലും തെറ്റായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്രൊഫൈലിൽ സർവീസിൽ തന്നെ നമുക്ക് അനുവദിച്ചിട്ടുള്ള ലീവുകളും കാര്യങ്ങളും, ഐ മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ആ അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞങ്ങൾ ടൂറ് പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അത് ഈ ഹോളിഡേയ്സ് വരുമ്പോൾ 2-3 ഉണ്ടെങ്കിലും ഒന്നിച്ച് നമ്മൾ ഹോളിഡേ എടുത്ത് നമ്മൾ ടൂറ് പോയി കറങ്ങി വരും. അപ്പം നമുക്ക് തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് ആണ് ആ ഹോളിഡേയ്സ് തരുന്നത്. ഇപ്പോൾ സി ദാറ്റ് ഇസ് നീഡഡ് ഇൻ യുവർ ലൈഫ്, ബ്രേക്ക് വേണം. അല്ലാണ്ട് നമ്മൾ ഈ രാവിലെ 8-10 ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത്, സി ദാറ്റ് ഇസ് നോട്ട്, എൻ്റെ ഒരു കൺസെപ്റ്റ് ഓഫ് ലൈഫ് അങ്ങനെയല്ല. നമ്മൾ ഈ മൊമെൻറ്റിൽ മരിച്ചാലും നമുക്ക് റിഗ്രറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. വി ഷുഡ് ഹാവ് ലിവ്ഡ് യുവർ ലൈഫ്. ഇപ്പോൾ ഒരു ലാസ്റ്റ് സ്റ്റേജ്, ഒരു 90 ഒരാളോട് മരിക്കാൻ കിടക്കുമ്പോൾ ഒരാളോ ഒന്ന് ചോദിക്കാൻ, എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ, റിഗ്രറ്റ്സ് ആണ്, ഞാൻ ചെയ്യാതിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ഞാൻ മാപ്പ് പറയാതിരുന്ന കാര്യങ്ങൾ. ദ സെയിം വേ ഈസ് അപ്ലിക്കബിൾ ടു എവ്രി വൺ. ഇപ്പോൾ എന്നോട് ഇപ്പോൾ എനിക്കൊരു ചാൻസ് വരികയാണെങ്കിൽ ഡെത്ത് എൻ്റെ മുന്നിൽ വന്ന് ചോദിക്കാം, എന്നാൽ പോവല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവാൻ റെഡിയാണോ? എനിക്ക് ഞാൻ ഉണ്ടാക്കിയ മെമ്മറീസ് ഒരുപാട് എൻ്റെ കയ്യിലാണ്, എനിക്ക് പോവാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല, ബിക്കോസ് എനിക്ക് ഇനിയും മെമ്മറീസ് ഉണ്ടാക്കണം. അതെൻ്റെ റിഗ്രറ്റ് കാരണമല്ല. ഇപ്പോൾ ഈ ജോലി ചെയ്തതിന് വെച്ച് ചോദിച്ചാൽ, അശ്വതിക്ക് ഇനിയും ചെയ്തുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ ഇനിയും നിന്നെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തു, ഇത്രയൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചു എന്ന് ആൾക്കാർ പറയാറ്. ദാറ്റ് ഈസ് ദെയർ എക്സ്പെക്റ്റേഷൻസ്. എനിക്ക് ഞാൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഐ ഹാവ് എ വെരി ക്ലിയർ കോൺഷ്യൻസ്, ഞാൻ ഹാപ്പിയാണ്. ഡോക്ടറിൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഡോക്ടർ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും സംസാരിക്കുന്നത്, അതായത് ഹെൽത്ത് റിലേറ്റഡ് എല്ലാ ഇഷ്യൂസിനെ കുറിച്ച് ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഏത് സബ്ജക്റ്റിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഞാൻ ജനറലാണ്. ഞാൻ MBBS കഴിഞ്ഞതിന് ശേഷം ഞാൻ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് BMJ ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൻ്റെ ഒരു ഡയബറ്റിക് കോഴ്സ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഇന്ത്യ ലെവലിൽ തന്നെ ഓൾ ഇന്ത്യ ആപ്പ് പാനൽ മെമ്പറാണ്. അപ്പോൾ ദറ്റ്സ് വെരി ഫ്യൂ ഡോക്ടേഴ്സ് മാത്രമേ അതുള്ളൂ, ആകെ കൂടി ഇന്ത്യയിൽ തന്നെ 10-12 ഡോക്ടേഴ്സേ ഉള്ളൂ, അതിലൊരു മെമ്പറും കൂടിയാണ് ഞാൻ. സോ ദിസ് ഇസ് വാട്ട് ഐ ആം ഗുഡ് ഇൻ. ബട്ട്
ജനറൽ ആയതുകൊണ്ട് തന്നെ പല 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 ജനറൽ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറയാറുണ്ട്. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഒരു ജീവിത രീതി, എല്ലാവരും പാഞ്ഞു നടക്കുകയാണ്. വർക്ക് പ്രഷർ, പലതരത്തിലുള്ള പ്രഷറുകൾ, സൊസൈറ്റിയുടെ പ്രഷർ, അങ്ങനെ ഒരു പ്രഷറിലാണ് മനുഷ്യ ജീവിതം എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് പക്ഷേ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വെൽത്ത് എല്ലാം ലോസ്റ്റ് ആയി പോവുകയാണ്. ഒരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സി, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലൈഫിലെ പ്രയോറിറ്റീസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. നമുക്ക് എന്താണ് ഏറ്റവും പ്രയോറിറ്റി വേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർക്ക് ജോബ് ആയിരിക്കാം. ഇപ്പം എനിക്ക് ഈ ഹിപ്പോക്രൈറ്റ്സിനെ ഇഷ്ടമല്ല. അതായത് വാട്ട് എവർ യു ഡു ബി ഗുഡ് ഇൻ ദാറ്റ്. ഇപ്പം നമ്മൾ പറയും ചില ആൾക്കാർ ദുഷ്ടന്മാരാണ്, അവരങ്ങനെയാണ്, അവർക്ക് ജോലി മതി. ശരി, അവർക്ക് ജോലി മതി എന്നുണ്ടെങ്കിൽ അവർ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ശരി എനിക്ക് എൻ്റെ ജോലിയാണ് വലുത്, അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർ വരുന്നത്. അങ്ങനെ പറയുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ചിലരെന്ത് ചെയ്യും, ഫുൾ ടൈം ജോലി ചെയ്യും. എന്നിട്ട് അയ്യേ ജോലിയൊന്നും ഒന്നുമല്ല, എനിക്ക് ഇവരുടെ കൂടെ നടക്കണം. പക്ഷേ എന്നാൽ ഇവരുടെ കൂടെ റിയലി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ദിസ് ഈസ് വെയർ ഐ ലൈക്ക് ടു ഡിഫ്. ഇതുകൊണ്ടാണ് നമുക്ക് ലൈഫിൽ പലപ്പോഴും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരുന്നത്. ദെൻ യു ആക്സെപ്റ്റ് യുവർ ജോബ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ഐ എം സ്പെൻഡിങ് മോർ ടൈം ഫോർ മൈ ജോബ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വിചാരിക്കുന്ന ഹാപ്പിനെസ്, റിട്ടേൺ എന്ന് ഉദ്ദേശിക്കുന്ന ഹാപ്പിനെസ്സാണ്. ഹാപ്പിനെസ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യെസ് യു ഡു ദാറ്റ്, ദെൻ യു കം വിത്ത് യുവർ ഫാമിലി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് വാട്ട് ഐ കൈൻഡ് ഓഫ് ഡു. എനിക്ക് ജോബ് ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ഫാമിലി അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഫാമിലിയിൽ എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നം വന്നു, ഇല്ലെങ്കിൽ അവർക്ക് പനിയാണ്, എനിക്ക് ലീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലീവ് എടുക്കും. ആ സമയത്ത് എന്താ പറയുക, എൻ്റെ പേഷ്യൻസ് ഇല്ല, അയ്യോ എനിക്കത് ചെയ്യണ്ടേ, നോ, എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇതാണ്, അത് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഒരാളെന്നെ ഒരു വിലയിരുത്താൻ വരികയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ബിക്കോസ് എൻ്റെ പ്രയോറിറ്റി ഇതാണ്. ആസ് എ പേഴ്സൺ ജീവിതത്തിൻ്റെ പ്രയോറിറ്റികളും പ്രിഫറൻസുകളും ബാക്കിയുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം. അത് നമ്മൾ നമ്മളെ മനസ്സിലാക്കണം ആദ്യം, എന്നിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി. ഓരോരുത്തർക്കും ഓരോ ലൈഫാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം ജീവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിനനുസരിച്ച് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രയോറിറ്റി, അതിനനുസരിച്ചുള്ള ടൈമിങ്സും 24 മണിക്കൂർ നമുക്ക് അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് പോകുമ്പോൾ നമുക്കും ഹാപ്പിയാണ്, നമുക്ക് വലിയ കുഴപ്പമില്ല. ആ ഒരു രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മറ്റേത് എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇപ്പുറത്ത് ചെയ്യണം, ആഗ്രഹങ്ങൾ ഒരുപാടാണ്, എന്നാൽ അതൊന്നും എത്തിപ്പിടിക്കാൻ പറ്റൂല. അപ്പോഴാണ് നമുക്ക് ഫ്രസ്ട്രേഷൻ വരിക, ആങ്സൈറ്റി വരിക. അപ്പോൾ എന്തായി, നമ്മുടെ കൂടെയുള്ള റിലേഷൻസിനെ അത് ബാധിക്കാൻ തുടങ്ങി. നമുക്ക് അവരോട് ദേഷ്യം വരും, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, ഫ്രസ്ട്രേഷൻ നമ്മൾ അവരുടെ മേലെ ഇരുത്തും. അത് ഇൻ എവറി റിലേഷൻ, എവറി പേഴ്സൺ അങ്ങനെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഒരു സമാധാനം എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, നമുക്ക് എന്തൊക്കെ വേണം ലൈഫിൽ, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ്മെൻറ്റ്സ് എന്തെങ്കിലും വേണം, അത് എഴുതി വയ്ക്കുക. ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ച് ഞാൻ തന്നെ എന്നെ മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ സമയവും അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിത്തിങ് ഈസ് പോസിബിൾ ഇൻ ലൈഫ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിവ് ആൻഡ് ലെറ്റ് ലീവ് എന്നുള്ളൊരു പോളിസി. എക്സാക്ട്ലി. വളരെ തിരക്കുള്ള ഒരു ഡോക്ടറാണ്, അതിനൊപ്പം തന്നെ എഴുത്തുകാരിയാണ്, സാമൂഹിക പ്രവർത്തകയാണ്, അഭിനേത്രിയാണ്, സംവിധായികയാണ്. അങ്ങനെ പിന്നെയും മനസ്സിൽ കുറേ കൂടി മോഹങ്ങൾ ബാക്കിയുണ്ട് താനും. എന്തൊക്കെയാണ് അതൊക്കെ? സി, ശരിയാണ്, ഞാൻ ഫിലിമിൽ ഒരു 5-6 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 അഡ്വർടൈസ്മെൻറ്റും ഒരു ഷോർട്ട് ഫിലിമും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു മേജർ ഫിലിം ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിൽ അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ PG ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു ഒരു പ്രാവശ്യം എഴുതിയുള്ളൂ കോളേജ് കഴിഞ്ഞ സമയത്ത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല, എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. സോ അങ്ങനെ 2-3 ആഗ്രഹങ്ങൾ കിടക്കുന്നുണ്ട്. സ്ക്രിപ്റ്റിംഗിലാണ് ഇപ്പോൾ 2 സ്റ്റോറീസ്, കുറേ സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്ത് 1000 എണ്ണം 100 എണ്ണം കണ്ടുപിടിച്ചതെന്ന് ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട് 2 എണ്ണം വെച്ചിട്ടുണ്ട്. അതിനുള്ളത് എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് എഴുതി കഴിഞ്ഞ് അത് ചെറിയ രീതിയിൽ 1-2 ആൾക്കാരെ കണ്ട് കഥ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ബട്ട് പറയാൻ മാത്രം പ്രോഗ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഡിക്ലെയർ ചെയ്യാൻ ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറയാൻ മാത്രം ആയിട്ടില്ല. ഐ ഹോപ്പ് ദാറ്റ് വിൽ ഹാപ്പൻ. അതെൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട് കിടക്കുന്നു. അങ്ങനെ പോകുന്നു. അപ്പോൾ ശരിയാവുമായിരിക്കും എന്ന് വിചാരിക്കും. എഴുത്തുണ്ട്, എഴുതാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പല പല കാര്യങ്ങളും നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ, പിന്നെ ഈ പറഞ്ഞതിൻ്റെ എല്ലാത്തിനും കൂടുതൽ മടി എന്ന് പറയുന്ന അസുഖം ഇടയ്ക്കിടയ്ക്ക് കയറി മടിയുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അയ്യോ, ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കാണാത്ത സീരീസ് ഇല്ല, ബിഞ്ച് വാച്ചിങ് ചെയ്യാത്തതില്ല, അതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ബട്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെയാണ്. പലർക്കും മാതൃകയായിട്ടുള്ള ഈ ജീവിതം, അതങ്ങനെ തന്നെ കുറേ വർഷങ്ങൾ നല്ല രീതിയിൽ പോകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി ഡോക്ടർ അശ്വതി. താങ്ക് യു.